ഹായ് കായ് സഖിബ്രുറോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വോട്ടും വോട്ടിംഗ് മരട്ടമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത് നമ്മളിന്ന് ബുധനാഴ്ച രാത്രി ഏഴ് മണിവരെയുള്ള ഒരു അൺ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത് നമ്മുടെ മുമ്പിലെ ഏഴ് മത്സരാർത്ഥികളാണുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്കുവേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറിന് വോട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് ഇന്ന് വോട്ട് ചെയ്തതെന്നും കൂടെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വരുമണിക്കൂറുകളിൽ കൃത്യമായ വോട്ടിംഗ് മരണങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും രാവിലത്തെ അപേക്ഷിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഏഴ് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് ജിൻഡോ ആണ് നേടിയിരിക്കുന്നത് ജിൻഡോയ്ക്ക് ഇപ്പോൾ വമ്പിച്ച ഒരു മുന്നേറ്റമാണ് നേരത്തെ കണ്ടുവരാത്ത ഒരു മുന്നേറ്റമാണ് കണ്ടുവരുന്നത് കാരണം ബിഗ് ബോസ് ഹൗസിൽ പ്രകടനത്തെ ആസ്മദമാക്കി തന്നെയാണ് ജിൻഡോയുടെ വോട്ടിങ് കൂടുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റാറുന്ന കൂറ്റൻ വോട്ട് നേടിയാണ് ഒന്നാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത് രണ്ടാം പൊസിഷനിൽ സിജു തന്നെയാണ് തുടരുന്നത് സിജോയും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ജിൻറ്റോടെ അടുത്ത് തന്നെയുള്ള ഒരു താക്കളുള്ള ഒരു വോട്ടിംഗ് ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് നടി തൻ്റെ രണ്ടാം പൊസിഷനിൽ നിന്ന് സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുകയാണ് സിജോ മൂന്നാം പൊസിഷനിൽ ശ്രീധുവിനെയാണ് തുടരുന്നത് ഒരു ഘട്ടത്തിൽ സിജോയെ അട്ടിമറിച്ചെങ്കിലും അതിനുശേഷം ഒരിക്കലും സിജോയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രീധുവിന് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ് വോട്ട് നടി സിജോയുടെ പുറകിലായിട്ട് മൂന്നാം പൊസിഷനിൽ നിലനിർത്തിയിട്ടുണ്ട് നാലാം പൊസിഷനിൽ അഫ്സറെ തന്നെയാണ് തുടർന്ന് തൻ്റെ നാലാം പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വോട്ടിംഗ് ആണ് അപ്സരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് എന്ന വോട്ടാണ് അപ്സര നേടി തൻ്റെ നാലാം പൊസിഷൻ സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുന്നത് അഞ്ചാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് ശരണ്യെ കയറി വന്നിട്ടുള്ളതാണ് വലിയൊരു അട്ടിമറി നന്ദനെ അട്ടിമറിച്ചുകൊണ്ടാണ് വീണ്ടും ശരണ്യെ അഞ്ചാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത് വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ അഞ്ചാം പൊസിഷനിലായിരുന്നു എന്നാൽ അതിടയ്ക്ക് നന്ദനെ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ തൻ്റെ അഞ്ചാം പൊസിഷൻ തിരിച്ചു പിടിച്ചുകയാണ് എഴുപത്തെട്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ട് നേടിയാണ് അഞ്ചാം പോസിറ്റിൽ തിരിച്ചെടുത്തിരിക്കുന്നത് ആറാം പൊസിഷനിലേക്ക് നന്ദന വീഴുകയാണ് ചെയ്തിരിക്കുന്നത് എഴുപത്തി ഏഴായിരത്തി വോട്ടാണ് വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തൻ പിന്തള്ളപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരമണിക്കൂറുകളുടെ വോട്ടിംഗ് നന്ദനയ്ക്ക് വളരെ നിർണായകമാണ് ഇപ്പോൾ ആറാം പൊസിഷനുള്ളിൽ ഏഴാം പൊസിഷനിൽ ശ്രീരേഖ തന്നെയാണ് ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ശ്രീരേഖ ഇപ്പോൾ എഴുപത്തേഴായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ട് നേടിയാണ് ഏഴാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത് വരുമണിക്കൂറുകളുടെ വോട്ടിംഗ് ഈ ലാസ്റ്റ് നിൽക്കുന്ന മൂന്നുപേർക്കും നിർണായകമാണ് കാരണം ഇവരെല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന വരുമണിക്കൂർ വോട്ട് കയറി നമ്മുടെ ചാനൽ സന്ദർശിക്കാൻ വീഡിയോ ഷൂട്ടെങ്കിലും താങ്ക് യു